ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദേ ഈ ഒരു തൊണ്ട് കണ്ടോ, ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റിവ്യൂസ് ഐഡിയാണ് നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത്. നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്കിന്നൊരു കിടിലൻ പെയിൻറ്റിങ് ചെയ്യാം. പിന്നെ തൊണ്ടാവുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെയിൻറ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു മാസ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പൊട്ടൽ പോലെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കഴിവതും നമ്മൾ നല്ല വീതിയായിട്ടുള്ള കുറച്ച് വലിയ തൊണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ, മാസ്കിൻ ടൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു സെയിം റേഷ്യോയില് വെള്ളവും അതുപോലെ തന്നെ ഫെവിക്കോളും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ വൈറ്റ് കളറിലുള്ള അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ ബേസ് കോട്ടായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നത് നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ബേസ് കോട്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മളിത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഒന്നും തന്നെ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് മാത്രമാണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ശരിക്കും ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ സ്കൈ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കൈ ബ്ലൂ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആകാശത്തിൻ്റെ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഫസ്റ്റ് സ്കൈ ബ്ലൂ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു സന്ധ്യ ആവുന്ന രീതിക്കായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്, ആ ഒരു സമയത്തെ രീതിക്കാണ് വരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഓറഞ്ച് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചും സ്കൈ ബ്ലൂവും ആയിട്ടുള്ള ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെഡാണ് എടുക്കുന്നത്, ആ ഒരു മേഘത്തിൻ്റെയൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് എടുക്കുന്നത്. അതിനുശേഷം റെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈറ്റും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തിട്ട് ആ ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റെഡും പിന്നെ സ്കൈ ബ്ലൂവും കൂടി ആയിട്ടുള്ള ആ രണ്ട് പെയിൻറ്റും കൂടി നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷണം തുടങ്ങിയാലോ. ഇതിലേക്ക് ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് എടുക്കുന്നത്, ഒരു കരിഞ്ഞ പച്ച കളറാണ് എടുക്കുന്നത് പെയിൻറ്റ്. അപ്പോൾ നമുക്കിതേ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഒരു കാർഡും അതുപോലെ തന്നെ അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് മുൻപും നമ്മൾ ഇതുപോലെയുള്ള പെയിൻറ്റിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൺ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പെയിൻറ്റിങ് എത്ര അറിയാത്തവർക്കും നമുക്കിത് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും, നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു അത്രമാത്രം. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു കുന്നിൻ്റെയൊക്കെ ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ ആ ഒരു ഷേപ്പിനായിട്ടൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു വെള്ളം ആണ് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്, ആ ഒരു പുഴയുടെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡാർക്ക് ബ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടി എടുത്തിട്ട് അതും കൂടി മിക്സായിട്ടുള്ള ആ ഒരു രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ആ ഒരു ലുക്ക് തന്നെ കിട്ടും, ആ ഒരു റിയൽ ആയിട്ട് തന്നെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ആ ഒരു പച്ചപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത ആ ഒരു പെയിൻറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം വേണം നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരുന്നല്ലോ ആ ഒരു ആകാശത്തിൻ്റെ ഇതായിട്ട്, അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആ ഒരു സ്കൈ ബ്ലൂ തന്നെ എടുത്തിട്ട് ഒന്നുകൂടി അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് മരങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഏത് സൈഡിലാണോ, അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് ജസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ശിഖരങ്ങളാണ് വരച്ച് കൊടുക്കുന്നത്, അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മരത്തിൻ്റെ റിയൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റിനോടൊപ്പം തന്നെ ആ താഴെയായിട്ട് വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള ആ ഒരു രീതിക്കാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡും അതുപോലെ യെല്ലോയും കൂടി ആയിട്ടുള്ള ആ ഒരു പെയിൻറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ തന്നെ റെഡ് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു യെല്ലോയും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിക്കുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മൾ ഇതിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. നമ്മുടെ പഴയ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മൾ പക്ഷികളെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് വേലി പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്ലാക്ക് പെയിൻറ് ആണ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ പിച്ച വാർണിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫൈനലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചകിരിത്തൊണ്ട് കത്തിച്ച് കളയാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റം കൂടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസോ ആവശ്യമില്ല. പെയിൻറ്റിങ്ങിന് നമ്മുടെ തൊണ്ടാണെങ്കിലും മതിയാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫിംഗർ വെച്ചിട്ടുള്ള പെയിൻറ്റിങ്? എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.